മെത്രാപ്പൊലീത്താസ്ഥാനത്തേക്ക് ഈ ഏഴ് പേരെ തിരഞ്ഞെടുക്കണം. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഇഞ്ചു അച്ഛൻ. ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. സാധാരണ സഭയുടെ വിശ്വാസപരമായ വിഷയമാണ്, അല്ല സഭയുടെ മറ്റേതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് പ്രാപ്തിയില്ല, അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യാറുമില്ല. ഏതെങ്കിലും രീതിയിലുള്ള അലിഗേഷൻസോ മറ്റൊന്നും ഒരാളെ തേജോവധം ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു, ഈ ഏഴ് പേരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് തന്നെ പറയുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ വ്യക്തികൾക്ക് നോമിനേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അന്ന് നോമിനേഷൻ കൊടുത്തവരിൽ ഒന്ന് രണ്ട് പേരെ എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവരുടെ പേരുകൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ അത്യാവശ്യം ഇവിടെ ഫേസ്ബുക്ക് ലൈവ് നടത്തുന്ന ചാനലിനേക്കാളും നല്ല ഒരു സബ്സ്ക്രിപ്ഷൻ ഉള്ള അല്ലെങ്കിൽ ലൈക്കുള്ള ഒരു പേജ് എനിക്കുണ്ട്, ഫാദർ ഡോക്ടർ ഇഞ്ചു പി കോശി എന്ന് പറഞ്ഞ പേര്. അതിനകത്ത് ഞാൻ അങ്ങനെ ഒന്നും ഇട്ടില്ല. അതിനുശേഷം 25 പേരുടെ ഒരു ലിസ്റ്റ് ആദ്യം വന്നു, അതായത് നോംസ് അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആ ലിസ്റ്റും ഞാൻ മൊത്തത്തിലാണ് പ്രസിദ്ധീകരിച്ച്, അല്ലാതെ ആരെയും ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. എന്നാൽ പിന്നീട് അതിനുശേഷം സ്ക്രീനിങ് കമ്മിറ്റി 25 പേരിൽ നിന്ന് 14 പേരാക്കി ചുരുക്കി. അവിടെയും ഞാൻ ആരെയും ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല, 14 പേരുടെ ലിസ്റ്റ് ഇട്ടു. അതിനുശേഷം മാനേജിംഗ് കമ്മിറ്റി അത് 11 പേരുടെ ലിസ്റ്റാക്കി തന്നു. അന്നേരവും ഞാൻ ഈ 11 പേരുടെ ലിസ്റ്റ് ഇട്ടു. എന്നാൽ ഇപ്പോഴുള്ള അടിയന്തര സാഹചര്യത്തിൽ എനിക്ക് 7 പേരുടെ കാര്യം പറയാതിരിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് എൻ്റെ താല്പര്യത്തിലുള്ള 7 പേരുടെ കാര്യം ഇവിടെ പറയണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ പറഞ്ഞ പോലെ അവസാനം വരെ കാണുന്ന സാഹചര്യം ഉണ്ടാവണം. എന്തുകൊണ്ട് ഇപ്പോഴെന്ന് ചോദിച്ചാൽ, ചില അച്ഛന്മാരുടെ വോയിസ് ക്ലിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു, തിരുമേനിമാരുടെ വോയിസ് ക്ലിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു, ചില ആൻറ്റിമാരുടെ വോയിസ് ക്ലിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു. എൻ്റെ മരുമോളുടെ കസിൻ്റെ ആണെന്ന് പറഞ്ഞ് സ്ലൈഡുകളും പോസ്റ്ററുകളും ഇറക്കരുതെന്ന് പറഞ്ഞ് ബിഷപ്സിൻ്റെ കൽപ്പനകൾ വന്നു തുടങ്ങി. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞങ്ങളുടെ ഇന്നാളാണ് അഭ്യർത്ഥന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു തുടങ്ങി. ഇങ്ങനെ എല്ലാ രീതിയിലും വന്നു. ഇതിനെല്ലാം ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം കാണുന്നത് പോസിറ്റീവായിട്ട്, കാരണം മോഡേൺ മീഡിയയിൽ ഒരു പക്ഷേ എഡ്യൂക്കേഷന് വേണ്ടി സഹായിക്കുന്നെങ്കിൽ നല്ല കാര്യമായിട്ട് കാണും. പക്ഷേ ഇതൊരു പ്രൈമറി സ്റ്റേജാണ്. ഇതിൻ്റെ സെക്കൻഡറി സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി പെതുക്കെ കുറ്റപ്പെടുത്തി പറഞ്ഞു തുടങ്ങും. ഒരാൾ ഒരാളെ കുറ്റപ്പെടുത്തി പറഞ്ഞു തുടങ്ങും. ഇതൊന്നും കണ്ടിട്ട് പോലുമില്ലാത്ത ആളുകളെക്കുറിച്ച് വേണ്ടാധീനം പറഞ്ഞു തുടങ്ങും. ചിലരെക്കുറിച്ച് ചിലർ തന്നെ താഴ്ത്തിപ്പെട്ടി പറഞ്ഞു തുടങ്ങും. ഇതൊന്നും ആരംഭിച്ചിട്ടില്ല ഇതുവരെ എന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവിലില്ല. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണം നിൽക്കുകയില്ല. ഒരുപക്ഷെ ഇവിടുത്തെ സോഷ്യൽ മീഡിയക്കാർ ആരെങ്കിലും കയ്യിൽ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇവർ ഇത് പുറത്തുവിടാത്തത്, അല്ലെങ്കിൽ വീഡിയോകൾ ഇതുവരെ പുറത്തു വരാത്തത്. ദൈവത്തെ സ്തുതിക്കുക തന്നെയാണ് ഞാൻ ചെയ്യുന്ന. ഒരു മലങ്കര സഭയിലെ വൈദികൻ എന്നുള്ള രീതി ദൈവത്തെ സ്തുതിക്കുന്ന ആവശ്യമില്ലാത്ത ഒരു എവിഡൻസും ഇവരുടെ ആരുടെയും കയ്യിൽ കിട്ടാത്തതുകൊണ്ട് ഇവരെ പ്രത്യേകിച്ച് വീഡിയോകളൊന്നും ഇറക്കുകയോ ആരെയെങ്കിലും താഴ്ത്തി കിട്ടുകയോ ശ്രമിക്കാതിരുന്നത്. ഇതിനകത്തുനിന്ന് പുറത്തു പോയവരെ കുറിച്ചുള്ള തെളിവുകളൊക്കെ നമ്മളൊക്കെ കുറച്ച് പേരൊക്കെ കണ്ടു കഴിഞ്ഞാണ്. പലരും ഇപ്പോൾ വിളിച്ച് പറയുന്നുമുണ്ട്. പക്ഷേ ഇതിനൊന്നും ഞാൻ തയ്യാറല്ല എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. ചിലരെക്കുറിച്ച് ഈ 11 പേരെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടാൽ 11 ദിവസം അച്ഛന് വീഡിയോ കിട്ടുമല്ലോ. അച്ഛന് എനിക്ക് ഈ 11 പേരെക്കുറിച്ച് അറിയാം, കാരണം എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചവരുണ്ട്, എൻ്റെ സീനിയറായിട്ട് പഠിച്ചവരുണ്ട്, വ്യക്തിഗതമായ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്നവരുണ്ട്, ഒക്കെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 11 പേരുമായിട്ട് എനിക്ക് വ്യക്തിഗതമായ ബന്ധമുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യാഞ്ഞതിൻ്റെ കാരണം, സഭ 11 പേരെയും യോഗ്യരായിട്ടാണ് കാണുന്നത്. സഭ 11 പേരെയും യോഗ്യരായിട്ടാണ് കാണുന്നത്. ഒരു തിരുമേനിയുടെ വോയിസിനകത്ത് പറയുന്ന പോലെ, അസോസിയേഷൻ പ്രതിനിധികൾ ബോധമുള്ളവരാണ്, മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്, ബയോഡേറ്റ വായിച്ചാൽ അവർക്ക് മനസ്സിലാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വായിച്ച് മനസ്സിലാക്കുവാനും നന്മയും ഒക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എനിക്കും അറിയാം, എൻ്റെ പിതൃകുടുംബത്തിൽ കാലം ചെയ്ത അഭിനന്ദന അത്താനാസിയമേനിയും മാതൃകുടുംബത്തിൽ അഭിനന്ദന നിക്കോദിമോസ് തിരുമേനിയും ഉള്ളതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരു തിരുമേനി വരുന്നത് സന്തോഷമാണ്, നന്മയാണ്, അനുഗ്രഹമാണ്, യാതൊരു സംശയമില്ല. പിന്നീടൊരു കാര്യമാണ് ഡീ കൂടാണ്. നമുക്ക് പറയാം ഞങ്ങളുടെ കുടുംബത്തിലെ ഇന്ന ആളാണ് തിരുമേനി എന്നൊക്കെ പറയാം, അത് ഇല്ലെന്ന് പറയുകയല്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ 11 പേരും യോഗ്യരായിട്ടാണ് സഭ കാണുന്നത്. ആ 11 പേരിൽ 7 പേരെയാണ് നമുക്ക് വേണ്ടത്. അത് എങ്ങനെയാണ് സഭ ആദിമകാലത്ത് വേദപുസ്തകത്തിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? നമുക്കിവിടെ വേദപുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലായത് അപ്പോസ്തല പ്രവൃത്തി 1 ഒന്നാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ. അവർ ബർസബാസ് എന്ന വിളിക്കപ്പെട്ട ജോസഫ്,
മത്തിയാസ് എന്നീ രണ്ടു പേരെ നിർദ്ദേശിച്ചു. ജോസഫിന് യുസ്തോസ് എന്ന പേരുണ്ടായിരുന്നു. ഇത്രയും, അതായത് ഇപ്പം ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂന്ന് പേരുണ്ടായിരുന്നു എന്നൊക്കെയാ. മത്തിയാസിന് വലിയ പേരും പ്രശസ്തിയൊന്നും പെട്ടെന്ന് അഭിപ്രായപ്പെട്ടില്ല. ഇവരൊക്കെ ചില യോഗ്യതകളുണ്ട്. സഭയുടെ നോംസ് പോലെ തന്നെ ചില നോംസ് ആദ്യം പറയുന്നുണ്ട്. ഈ യോഗ്യതകളെല്ലാം പൂർത്തീകരിച്ച രണ്ട് പേരെ കുറിച്ചാണ് പറയുന്നത്. ഇനിയാണ് അടുത്ത പ്രധാനപ്പെട്ട സ്റ്റേജ്. അവർ പ്രാർത്ഥിച്ചു, കർത്താവെ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. യൂദാസ് താൻ അർഹിച്ചിരുന്നിടത്തേക്ക് പോകുവാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പോസ്തോല സ്ഥാനവും ശുശ്രൂഷ പദവിയും സ്വീകരിക്കുവാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കണമേ. ഇങ്ങനെ അവർ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്നത്, ഈ ഏഴു പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗ്യരാണ്, ഒരു സംശയമില്ല. ഞാൻ വിശ്വസിക്കുന്നു ഇവരെ ഏഴു പേര് യോഗ്യരാണ്. ഇനി അല്ലെങ്കിൽ കൂടി നമ്മൾ പട്ടംകുട എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ നടത്തുന്നുണ്ട്, കൂദാശ നടത്തുന്നുണ്ട്. എന്തിനാണ്? ആ സ്ഥാനത്തേക്ക് ഉചിതമായ നൽവരം അവർക്ക് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ഉചിതമായ ഒരു നൽവരം അവർക്ക് കിട്ടിയാൽ അവർ ദൈവത്തിൻ്റെ കരുണയാൽ മേൽപ്പെട്ട സ്ഥാനത്തിന് അർഹരായി മേൽപ്പെട്ടക്കാരായി അവർ മാറുന്നത്. അങ്ങനെ ഇവിടെ അവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. വളരെ കൃത്യമായ ഒരു പ്രാർത്ഥന സഭ മുഴുവനും ഈ ദിവസങ്ങൾ നടത്തണം. ഒരു സംശയമില്ലാതെ സഭ മുഴുവനും ഈ ദിവസങ്ങളിൽ ഈ 11 പേർക്ക് വേണ്ടി നടത്തണം. ഇനി ആരുടെയെങ്കിലും കുടുംബക്കാരോ സ്വന്തക്കാരോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങ് ഇവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ഇവർ ഈ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വരണം. അങ്ങ് ഇവരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വരണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്നുണ്ട്, ദൈവം ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ആള് ഈ നമ്മളിൽ കൂടി, ഞാൻ ഉൾപ്പെടെ കുത്തുന്ന വോട്ടുകളിൽ കൂടി തിരഞ്ഞെടുക്കപ്പെടും. യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. അപ്പം അതുകൊണ്ട് ഈ 11 പേരിൽ 7 പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ദൈവമേ അങ്ങ് എനിക്ക് കാണിച്ചു തരണം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ സത്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവിടെ ഈ പ്രാർത്ഥന ഫലിക്കും. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പലരും ഉണ്ടായിരുന്നല്ലോ ലിസ്റ്റിനകത്ത്, 25 നമ്മളെല്ലാം പ്രതീക്ഷിച്ച പലരും ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ആ ബാക്കി വന്ന 14 പേരും പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഇതിനെ അംഗീകരിക്കുന്നു. ആരും ഒരു വാക്കുപോലും എതിര് പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം 7 പേരെ നിങ്ങൾ കാണിച്ചു. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, എനിക്കങ്ങനെ 7 പേരെ കുറിച്ച് പറയാനൊന്നും ഉള്ള ധൈര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. ദൈവം ആരെ തിരഞ്ഞെടുക്കുന്നു അവരെ ദൈവം തിരഞ്ഞെടുത്തതാണ്. സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പരിശുദ്ധ കൂദാശ അവർക്ക് വേണ്ടി നടത്തും. ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത തെളിവുകൾ അവശേഷിപ്പിച്ച് സോഷ്യൽ മീഡിയയ്ക്ക് കയ്യേറി കളിക്കുവാൻ തക്കവണ്ണമുള്ള വഴികൾ ഉണ്ടാക്കരുതെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ 7 പേര് ആരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ദൈവം നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്ന ആ 7 പേര്, അവർ നമുക്ക് മേൽപ്പെട്ടക്കാരായി വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.